ശിവൻകുട്ടി, നീ രാഗിണിയോട് സംസാരിച്ചിരുന്നോ? ഞാൻ ഒരുപാട് നേരായിട്ട് ട്രൈ ചെയ്യ, അവള് ഫോൺ എടുക്കുന്നില്ല. അവള് വിഷമം കൊണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് എന്റെ പേടി. ഇത് അവളുടെ ഫോൺ തന്നെയാ. ഹലോ, ഹലോ ശിവൻ സാർ, ഞാൻ നന്ദുവാണ്. രാഗിണി മേഡത്തിന്റെ സെർവന്റാ. സാർ എത്രയും പെട്ടെന്ന് ഇവിടെ വരുന്നു വരണം. എന്താ കാര്യം? സിദ്ധാർത്ഥ് സാർ രാഗിണി മേഡത്തിന് ഒരുപാട് ഉപദ്രവിച്ചു. എന്ത് പറ്റി ശിവ? രാഗിണി എന്താ പറഞ്ഞേ? അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രാഗിണിയും ആ സിദ്ധാർത്ഥമായിട്ട് എന്തോ വഴക്കുണ്ടായിരുന്നു. ആ പേടി എനിക്കും ഉണ്ടായിരുന്നു. ഒരു തെറ്റും ചെയ്യാതെ ആ പാവം പ്രശ്നത്തിലായി. മോനെ, നീ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വാ. പ്രമുഖ വ്യവസായി ശിവൻ ഒബ്രോയെ കുറിച്ച് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തു വന്നിരിക്കുന്നു. ഒബ്രോയ് കുടുംബത്തിന്റെ അന്തസ്സിനെ കാറ്റിൽ പറത്തി ശിവൻ ഒബ്രോയുടെ രാസലീല. മിസ്റ്റർ ശിവൻ ഒബ്രോയും അനികയും തമ്മിലുള്ള വിവാഹമോചനം കഴിഞ്ഞിട്ട് കേവലം 3 മാസമായപ്പോഴേക്കും പുതിയ ഒരു സുന്ദരിയുമായി അദ്ദേഹം ഡേറ്റിംഗിലായി കഴിഞ്ഞിരിക്കുന്നു. മിസ് രാഗിണി മഹാദേവൻ, ഈ സർപ്പസുന്ദരിയാണ് ഇപ്പോൾ ശിവൻ ഒബ്രോയുടെ ബലഹീനത. ഈ ഫോട്ടോ നോക്കിയാൽ തന്നെ മിസ്റ്റർ ശിവൻ ഒബ്രോയും മിസ് രാഗിണിയും തമ്മിൽ എത്രമാത്രം പ്രണയബദ്ധരാണെന്ന് നമുക്ക് നിസ്സംശയം വ്യക്തമാകുന്നതാണ്. ഇവന്മാരുടെയൊക്കെ തലയിൽ ഇടുത്തി വീഴത്തേ ഉള്ളൂ. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഉണ്ടാക്കി വിടുന്നേ. മമ്മി, എനിക്ക് രാഗിണിയെ കുറിച്ച് ഓർത്തിട്ടാ വിഷമം. നാളെ അവളുടെ എൻഗേജ്മെന്റ്, അതിന്റെ ഇടയിൽ ഈ ന്യൂസ്. ശിവ, നീ എന്താ ഇങ്ങനെ നിക്കുന്നേ? ഫോൺ എടുത്താ ന്യൂസ് പറഞ്ഞവന്മാരെ ഓമൈ മദർ ആക്ക്. എന്തിനെന്നോ? എടാ, നിന്നെയും രാഗിണിയും ചേർത്ത് എന്തൊക്കെ കള്ളക്കഥകൾ അവര് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നെ. അവരുടെ ജോലി അങ്ങനെ പറയാന്നുള്ളതാ, എന്റെ ജോലി ഇഗ്നോർ ചെയ്യാന്നുള്ളതാ. Let them do what they have to do, mom. ശിവ, നീ എന്താ ഈ പറയുന്നേ? നേരത്തെ നീ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരുടെ കഴുത്തിന് പിടിക്കാറുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിനക്കെന്താ ഒരു കുലുക്കം ഇല്ലേ? ശിവ, നിനക്ക് ഇതൊരു പ്രശ്നമില്ലെങ്കിലും ആ രാഗിണിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. നാളെ അവളുടെ എൻഗേജ്മെന്റ് അല്ലേ? ഷേ, അവളുടെ എൻഗേജ്മെന്റ് എങ്ങനെ ഇനി ബ്രേക്സ് ആയി പോയാ? ചെറിയാൻ പറ്റുന്ന ബന്ധനങ്ങളാണ് ബന്ധങ്ങൾ. പരസ്പര വിശ്വാസവും പ്രതീക്ഷകളും ഇല്ലെങ്കിൽ കല്യാണം വരെ മുടങ്ങാറുണ്ട്. അതുകൊണ്ട് ഈ എൻഗേജ്മെന്റ് വളരെ നിസ്സാരമായ കാര്യമാണ്. ഇനി അഥവാ അത് ബ്രേക്കപ്പ് ആയാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ശിവൻ എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മമ്മി. നേരെ ചൊവ്വയൊന്നും സംസാരിക്കുന്നുമില്ല. ചിലപ്പോഴൊക്കെ ഇതെന്റെ ശിവനല്ലെന്ന് എനിക്ക് തോന്നിപ്പോവാ. പെരുമാറ്റമൊക്കെ ഇപ്പൊ അന്യരോടെന്ന പോലെയാ. ആരോടുള്ള പിണക്കം അവന്റെ മനസ്സിലുള്ളതെന്ന് എനിക്കറിയില്ല മമ്മി. ശിവൻകുട്ടിക്ക് വേറെ ആരോടുമല്ല പിണക്കം, അവന്റെ പിണക്കം അവനോട് തന്നെയാ. പിങ്കി, അനിക പോയ വിഷമത്തിന്ന് ശിവൻകുട്ടി ഇപ്പോഴും മുക്തനായിട്ടില്ല. ആ വിഷമം അവൻ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനിക ഈ വീട്ടിൽ നിന്ന് പോയി. അതോടൊപ്പം ശിവൻകുട്ടിക്ക് അവന്റെ മനസ്സും നഷ്ടപ്പെട്ടു പോയിരിക്കുക. ആ പാവൻ രാഗിണി എന്തൊക്കെ സഹിക്കുന്നുണ്ടാവോ എന്ന് ആർക്കറിയാം. ഐ സോ ഇറ്റ് ഓൺ ടിവി. ഇനി ഞാനും ശിവനും ഒന്നിച്ചുള്ള ഫോട്ടോസ് എല്ലാ സോഷ്യൽ മീഡിയയിലും വെബ് പോർട്ടലിലും വരണം. വിത്ത് മാക്സിമം ഹിറ്റ്സ് ഇൻഡസ്ട്രിയിലും അറിയണം. ലോകത്തെല്ലാവരും തൽക്കാലം മീ ഫോട്ടോസിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി. മിസ്റ്റർ ശിവൻ ഒബ്രോയുടെ ഗേൾഫ്രണ്ട് രാഗിണി മഹാദേവൻ. സൗണ്ട് സോ കൂൾ. അത്ര രസമായില്ല. ഫ്യൂച്ചർ മിസ്സിസ് ശിവൻ ഒബ്രോയ്, ഹൗ കുഡ് യു ബി സോ സ്മാർട്ട്? Think and sexy. You are the best. ചിരമേ, 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 ഇതെങ്ങനെ പറ്റി? എന്താ ഉണ്ടായെന്ന് ചോദിച്ചേ? മോനെ, ഞാൻ അവിടുന്ന് തേപ്പൂട്ടി എടുക്കാൻ പോയതാ. പക്ഷെ തേപ്പൂട്ടി അവിടെ ഓണായിരിക്കുകയായിരുന്നു. തേപ്പൂട്ടി ഓണായിരുന്നു? തേപ്പൂട്ടി നീ ഓഫ് ചെയ്തിരുന്നില്ലേ? ജയദേവ, ഞാൻ അയൺ ബോക്സ് ഓൺ ചെയ്തിട്ട് പോലും ഇല്ല. പ്രിയങ്ക വീട്ടിൽ ആകെ 3 പേരല്ലേ ഉള്ളത്? ഞാൻ തേപ്പൂട്ടി എടുത്തിട്ടില്ല. ഇനിയിപ്പോ ചെറിയമ്മയാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ കൈ പൊള്ളുന്നത്? ഇവിടെ ബാക്കിയുള്ള പിന്നെ നീയാ.
എല്ലാവർക്കും സംഭവിക്കും. അതുപോലെ നിനക്ക് ഒരു തെറ്റ് പറ്റിയതിന് നീ എന്തിനെങ്ങനെ നുണ പറയുന്നേ പ്രിയങ്ക? സാരമല്ല മോനെ, ചെറിയൊരു പൊള്ളലല്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോ അതങ്ങ് മാറിക്കോളും. ജയദേവ, ഐ സ്വിയർ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ജയദേവ, ഞാൻ ഇന്നത്തെ ദിവസം അയൺബോക്സ് കൈകൊണ്ട് തൊട്ടിട്ടില്ല. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് പ്രിയങ്ക, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. തെറ്റ് ചെയ്തിട്ട് മാപ്പ് പറയാതെ അതിൽ കിടന്ന് തർക്കിച്ചിട്ട് പിന്നെ എന്താ കാര്യം? ജയദേവ മോനെ, നീ എന്തിനാ അവളെ വഴക്ക് പറയുന്നേ? പാവം, അറിയാതെ ചിലപ്പോ ഓൺ ചെയ്തതാവും. അതിൽ അവളുടെ ഒരു തെറ്റും ഇല്ല. നോക്ക്, ഇങ്ങനെയുള്ള പണികൾ ചെയ്ത് അവൾക്ക് ശീലമില്ലെങ്കിൽ ഇവളിവിടെ ജീവിക്കാൻ തുടങ്ങിട്ട് ഇത്രയും കാലമായില്ലേ? ഇതൊക്കെ ശീലമാക്കായിരുന്നു വേണ്ടത്. നല്ല നീറ്റലുണ്ട് മോനെ. എഴുന്നേറ്റ് വന്ന് ഞാനൊന്ന് നോക്കട്ടെ. കരുണാകരൻ മഹാദേവൻ, ദാറ്റ്സ് ഹിസ് ഫുൾ നെയിം. എനിക്ക് അയാളെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വേണം. അയാളുടെ ബിസിനസ് പ്ലാൻ എന്താണ്, അയാൾ എന്താണ് ചെയ്യുന്നത്, വാട്ട്സ് ഈ ബാങ്ക്, വാട്ട്സ് ഈ സെല്ലിംഗ്, മാർക്കറ്റ് ഷെയർ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എവറിഥിങ്. ഓക്കെ, ആ ലോക്കറ്റ് എവിടെയാണെന്ന് അവസാനമായി ചോദിക്കുന്നു, പറയെവിടെയാണ്? സലീമിന് ആവശ്യം ആ ലോക്കറ്റാണെങ്കിൽ ആ ലോക്കറ്റിനകത്ത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രഹസ്യം അയാൾ ഒളിപ്പിച്ചിട്ടുണ്ടാവണം. ആ ലോക്കറ്റ് അന്ന് രുദ്രന്റെ കഴുത്തിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ലോക്കറ്റ് കൈവശപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ രുദ്രന്റെ സാധനങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കണം. പാർട്ടി നടന്ന ദിവസം രുദ്രൻ ഇട്ടിരുന്നത് ഈ ഷർട്ടാണല്ലോ. ഇതിലൊന്നും നീ എന്താ ഭവ്യായി ചെയ്യുന്നേ? പ്രിയങ്ക പറഞ്ഞോ. ആന്റി, എനിക്ക് അത് ഓംകാരേട്ടനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. ഞാൻ പോയിക്കോട്ടെ. നീ പോയിക്കോ, അതിൽ പ്രശ്നമൊന്നുമില്ല. ആ പിന്നെ പോകുന്നതിന് മുമ്പ് ഈ ഡ്രസ്സ് വാഷിംഗ് മെഷീനിലിട്ടേക്കണം. ജയദേവിന് ഇന്റർവ്യൂവിന് ഇടാനുള്ളതാ. അലക്കിയില്ലെങ്കിൽ നാളെ ഇടാൻ പറ്റില്ല. നീ പോയിക്കോ. എന്താ ഇതൊക്കെ? എന്താ ഇതൊക്കെ? എന്താണെന്ന്? എന്തൊക്കെ? ഇതാരായി ഡ്രസ്സൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടത്? അത് ഞാൻ റൂഡി, ഞാനിതൊക്കെ. നീ വല്ലതും തപ്പുമായിരുന്നു? ആ എന്താ, ഞാൻ വെള്ളം തപ്പുമായിരുന്നു റൂഡി. അത് ശരി, വെള്ളമോ? അതിന് വെള്ളം കബോർഡിലാണോ ഇരിക്കുന്നത്? കബോർഡിൽ വെള്ളോ? ആ ഇത് കബോർഡല്ലേ? അതെല്ലോ, ഇത് കബോർഡാണ്. അയ്യോ, ഞാൻ വിചാരിച്ചത് ഇതൊരു ഫ്രിഡ്ജാണെന്ന. അല്ല റോഡി, അതെന്താണെന്നോ,
എനിക്കെന്തോ സുഖമില്ലാത്ത പോലെ എന്തോ വല്ലാണ്ടാവുന്നുണ്ട്. എനിക്ക് വല്ലാതെ തല കറങ്ങുന്നുണ്ട്. ഒന്നങ്ങോട്ട് ശരിക്ക് കാണാനും പറ്റുന്നില്ല റൂഡി. അതുകൊണ്ട് കബോർഡാണോ ഫ്രിഡ്ജാണോ എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ചിലപ്പോ ഫ്രിഡ്ജിൽ വെക്കാനുള്ള അടുത്ത് കബോർഡിൽ വെക്കും. അങ്ങനെ എന്താ എടുത്തു വെച്ചത്? പോലീസിന്റെ കയ്യിലിരിക്കുന്ന തൊണ്ടി മുതല്. എന്ത്? നല്ല വേദനയുണ്ട് ഓംകാര ചേട്ട, എനിക്ക് നല്ലോണം വേദനിക്കുന്നുണ്ട്. ഹലോ, ഞാൻ രുദ്രനാ. രുദ്രൻ ഓംകാര അല്ല. അയ്യോ ശരിയാ, നീ രുദ്രനാണല്ലേ. എനിക്കിത് എന്തൊക്കെയാ പറ്റുന്നേ? എനിക്ക് അങ്ങോട്ട് ശരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താന്നറിയില്ല, രണ്ടു ദിവസമായിട്ട് എനിക്ക് കണ്ണിന് എന്തോ പ്രശ്നം പറ്റിയെന്നറിയില്ല. സോറി സോറി, തല കറങ്ങുന്നുണ്ടെങ്കിൽ ദേ അവിടെ ഇരുന്നു വരൂ. വാ ദേ ഇങ്ങോട്ടിരിക്കും, സൂക്ഷിച്ചേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ചുവപ്പ് നിറം എപ്പോഴും നല്ല ശകുനാണെന്നാ പറയാറ്. പ്രിയങ്ക, നിനക്കിത് നല്ല ശകുനമല്ല, അപകടത്തിന്റെ അടയാളോ. ഈ 3 മാസങ്ങൾ നീ എവിടെയായിരുന്നു ഭവ്യ? ഈ മുറിവുകളൊക്കെ എങ്ങനെ ഉണ്ടായി? എല്ലാം എന്നോട് പറയും. എന്താന്നാ പറയാ, സത്യം എന്തായാലും നിന്നോട് പറയാൻ എനിക്ക് കഴിയില്ല. കള്ളം നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പ്ലീസ് എല്ലാം തുറന്നു പറയും. അത് അന്ന് പാർട്ടിയില് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് എല്ലാരും ആട്ടവും പാട്ടുമായിരുന്നു. അപ്പോ നിന്റെ ആ ഫ്രണ്ടില്ലേ രാഘവ്, അവനെ ആരോ മർഡർ ചെയ്തു. അത് കണ്ടപ്പോ ഞാൻ വല്ലാതെ അങ്ങ് പേടിച്ചു പോയി. അതൊക്കെ ആ സലീമിന്റെ ആൾക്കാര് തന്നെയാ ചെയ്തെന്ന് എനിക്കിപ്പോ തോന്നുന്നേ. സലീമിന്റെ ആൾക്കാരോ? എന്നിട്ട്? എന്നിട്ട് എന്റെ സംശയം ശരിയായിരുന്നു റൂഡി. അതാ സലീമിന്റെ ആൾക്കാരുടെ ആക്രമണമായിരുന്നു. പക്ഷെ അതൊക്കെ മനസ്സിലായി വന്നപ്പോ വൈകിപ്പോയി. അപ്പോഴേക്ക് അവരെന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയിരുന്നു. എന്നിട്ട് എന്നെ പിടിച്ചുകെട്ടി എങ്ങോട്ടോ കൊണ്ടുപോയി. എങ്ങോട്ട്? അതറിയില്ല, ഏതോ ഒരു നല്ല ഇരുട്ടുള്ള സ്ഥലത്ത്, പഴയ ഏതൊരു വീടായിരുന്നു. എന്നിട്ട്? എന്നിട്ട് എന്നിട്ട് അവര് നിന്നെ പറ്റി ചോദിച്ചോണ്ടേയിരുന്നു. അബു ഖുറൈശ തകർത്തതിന് പിന്നിൽ നീയാണോന്ന് ചോദിച്ചു. തകർക്കൂ? അതെ, തകർക്ക തന്നെ. എന്ത് പറ്റി നിനക്ക്? നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ തെളിച്ചു പറ. എന്താ റൂഡി, ഗുണ്ടകള് അവിടെ വെച്ച് എന്നോട് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതായത് അവരുദ്ദേശിച്ചത് എൻകൗണ്ടർ. ആ എൻകൗണ്ടറില് നിനക്ക് കൈയുണ്ടോന്ന് അവര് ചോദിച്ചിരുന്നു. ഞാനെല്ലാം തെളിച്ചങ്ങ് പറഞ്ഞു കൊടുത്തു. അന്ന് നമ്മള് മുംബൈയിൽ വെച്ച് കല്യാണം കഴിച്ചതും അതിന് ശേഷമുള്ളതും. ആ ലോക്കറ്റ് എവിടെയാണെന്ന് നിന്നോട് അവസാനമായി ചോദിക്കുന്നു. എവിടെയാണ് ലോക്കറ്റ്? 3 മാസമായി ഒരേ ഉത്തരം തന്നെ കേട്ട് കഴിഞ്ഞാൻ ബോറടിച്ചു. ആ ലോക്കറ്റാണോ നിന്റെ ജീവനാണോ നിനക്ക് വലുത്? പിന്നീട് ഒരു ദിവസം എന്റെ ഭാഗ്യം തെളിഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഓടി ഒളിക്കുന്നതിനിടയിൽ അവിടെയുള്ള ഒരാളെന്റെ പുറകെ ഉണ്ടായിരുന്നു. അയാൾ എന്നെ 1 റൗണ്ട് ഫയർ ചെയ്തു. സർ, ഇനി ആലോചിക്കാനുള്ള സമയമില്ല, ജസ്റ്റ് ഷൂട്ട് മീ. ഐ ആം സോറി, ഞാൻ കാരണം നിനക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇതിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ തന്നെ തെറ്റ് ചെയ്തേ. നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ജോലിയാ റൂഡി. നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഐ ആം റിയലി സോറി. ആ
ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഇനി നിന്നെ ഒരു ആപത്തും കൂടാതെ ഞാൻ നോക്കിക്കോളാം. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നീ എത്ര നല്ലവനാണ് രുദ്ര. ഐ'm സോറി, ഞാൻ നിന്നെ ചതിക്കുകയാണ്. എന്റെ മിഷന് വേണ്ടി ഞാൻ നിന്നെ യൂസ് ചെയ്യാണ്. ബട്ട് എന്റെ മുന്നിൽ ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ആ സലീമിനെ പിടിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്, എന്റെ ലക്ഷ്യമാണ്, എന്റെ ഡ്യൂട്ടി. ഞാനത് ചെയ്തിരിക്കും. അതിൽ നിന്ന് ഞാൻ പിന്മാറില്ല. നീ രാഗിണിയോട് സംസാരിച്ചാൽ? ഞാൻ ഒരുപാട് നേരമായിട്ട് ട്രൈ ചെയ്യ, അവള് ഫോൺ എടുക്കുന്നില്ല. അവള് വിഷമം കൊണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് എന്റെ പേടി. സിദ്ധാർത്ഥ് സാർ രാഗിണിയുടെ അടുത്ത് ഒരുപാട് ഉപദ്രവിച്ചു. എന്ത് പറ്റി ശിവ? രാഗിണി എന്താ പറഞ്ഞേ? അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രാഗിണിയും സിദ്ധാർത്ഥമായിട്ട് എന്തോ വഴക്കുണ്ടായത്ര. മോനെ, നീ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വാ. സോറി 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 സോറി. സുൽത്താന്റെ പുറകെയുള്ള നമ്മുടെ ഓട്ടം എന്ന് തീരും? എപ്പോഴാ ഇനി നമുക്കൊരു നോർമൽ ലൈഫ് ഉണ്ടാവുക? ആ സുൽത്താനെ പിടിക്കുന്നത് വരെ നമുക്ക് രണ്ടുപേർക്കും ഇതുപോലെ ഒരുമിച്ച് കഴിയേണ്ടി വരും. അല്ലെങ്കിൽ അവൻ നമ്മൾ രണ്ടുപേരിൽ ഒരാളെ പിടിക്കാൻ വേണ്ടി മറ്റേയാളെ നിരന്തരം യൂസ് ചെയ്തോണ്ടിരിക്കും. നീ പറയുന്നത് വളരെ ശരിയാ. അന്ന് നീ എന്നോട് വഴക്കിട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ അവർക്ക് കിഡ്നാപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. താങ്ക് ഗോഡ്, രുദ്രൻ ഇതുവരെ സംശയമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ആ ലോക്കറ്റ്, ആ ലോക്കറ്റ് എവിടെ പോയി? എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ജയദേവ, നീ എന്തിട്ടോണ്ട് പോകും? ബാക്കിയുള്ള തുണികളെല്ലാം അലക്കാനും കിടക്കുക. ഇറ്റ്സ് ഓക്കേ ചെറിയ മാം, കുഴപ്പമില്ല. പ്രിയങ്ക അത് ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ. ഇറ്റ്സ് ഫൈൻ. അല്ല, നീ എന്താ ഇങ്ങനെ പറയുന്നേ? എന്താ പ്രിയങ്ക, ഇത് കളറുള്ള വസ്ത്രങ്ങൾ വെള്ള വസ്ത്രത്തിന്റെ കൂടെ ഇടാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചേ. ശരിയാ, ഇവിടെയും തെറ്റുപറ്റിയത് എനിക്കാ. ഇതൊന്നും നിനക്ക് ശീലമില്ലല്ലോ. ഇതിലും നല്ലത് ഞാൻ തുണി അലക്കുന്നതായിരുന്നു. ജയദേവ മോനെ, ഐ'm വെരി സോറി. അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ ചെറിയ മാം, ഞാൻ പുതിയ ഷർട്ട് വാങ്ങിച്ചോളാം. ഇറ്റ്സ് ഫൈൻ. നീ എവിടുന്ന് വാങ്ങിക്കൂ നീ പറയുന്നേ? കാശെല്ലാം നീ ഇപ്പോ പ്രിയങ്കയെ ഏൽപ്പിച്ചിരിക്കല്ലേ. അത് കാശ് എന്റേത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവായി പോയി. ആന്റി പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് കാശ് ചോദിച്ച് വാങ്ങിത്തരാം. നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്നു? എനിക്ക് എന്റെ ചെലവുകൾ നടത്താനായിട്ട് നിന്റെ വീട്ടുകാരോട് യാചിക്കേണ്ട യാതൊരു ആവശ്യമില്ല, മനസ്സിലായോ? ഇല്ല ജയദേവ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ പറയുന്ന കേക്ക്. നീ രാഗിണിയോട് സംസാരിച്ചാൽ? ഞാൻ ഒരുപാട് നേരമായിട്ട് ട്രൈ ചെയ്യ, അവള് ഫോൺ എടുക്കുന്നില്ല. അവള് വിഷമം കൊണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് എന്റെ പേടി. ഹലോ ഹലോ ശിവൻ സാർ. സിദ്ധാർത്ഥ് സാർ രാഗിണി മേഡത്തെ ഒരുപാട് ഉപദ്രവിച്ചു. എന്ത് പറ്റി ശിവ? രാഗിണി എന്താ പറഞ്ഞേ? അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രാഗിണിയും സിദ്ധാർത്ഥമായിട്ട് എന്തോ വഴക്കുണ്ടായത്ര. മോനെ, നീ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വാ. ഈ രാഗിണി എന്റെ ഫോൺ എടുക്കുന്നില്ലല്ലോ. ശിവൻകുട്ടി, നീ രാഗിണിയോട് സംസാരിച്ചായിരുന്നു? ഞാൻ ഒരുപാട് നേരമായിട്ട് ട്രൈ ചെയ്യ, അവള് ഫോൺ എടുക്കുന്നില്ല. അവള് വിഷമം കൊണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് എന്റെ പേടി.
ഇത് അവളുടെ ഫോണാണ്. ഹലോ. ഹലോ ശിവൻ സാർ, ഞാൻ നന്ദുവാണ്. രാഗിണി മേഡത്തിന്റെ സെർവന്റാ. സാർ എത്രയും പെട്ടെന്ന് ഇവിടെ വരുന്നു വരണം. സിദ്ധാർത്ഥ് സാർ രാഗിണി മേഡത്തിന് ഒരുപാട് ഉപദ്രവിച്ചു. ഞാനിപ്പോ തന്നെ ഡോക്ടറെ അങ്ങോട്ട് അയക്കാം, പോലീസിനെ ഇൻഫോം ചെയ്തേക്കാം. ഓക്കെ. ഡോക്ടറും പോലീസും? വാട്ട് നോൺസെൻസ്! ഈ മനുഷ്യൻ ഒരു കാര്യത്തിലും അടുക്കുന്നില്ലല്ലോ. കാം കാം, നീ ഇങ്ങനെ ഹേർട്ട് ആവരുത്. എന്ത് പറ്റി ശിവ? രാഗിണി എന്താ പറഞ്ഞേ? അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രാഗിണിയും ഫിയാൻസിയായിട്ട് എന്തോ വഴക്കുണ്ടായെന്നാ പറഞ്ഞു. പോലീസും ഡോക്ടറും ഒക്കെ എന്തിനാ? രാഗിണിയുടെ സെർവന്റ് ഇപ്പൊ ഫോൺ ചെയ്തത്. സിദ്ധാർത്ഥ് അവളെ വല്ലാതെ ഉപദ്രവിച്ചു എന്നാ പറഞ്ഞു. ഓ മൈ മദർ, ആ പേടി എനിക്കും ഉണ്ടായിരുന്നു. ഒരു തെറ്റും ചെയ്യാതെ ആ പാവം പ്രശ്നത്തിലായി. മോനെ, നീ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വാ. ഏത് ബിൽഡിംഗ് ആണെന്ന് കണ്ടുപിടിക്കണം. ആന്റി, അതൊക്കെ സൂക്ഷിച്ച് നടക്കണ്ടേ?